ഇതൊരു ചെറിയൊരു തുരുത്താണ്. ഭയങ്കര ഭംഗിയുണ്ട്, ഫുൾ ഓഫ് ഗ്രീനറി. നമുക്ക് നല്ല കള്ള് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കള്ളിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ കരിമീനാണ്. അപ്പൊ നമുക്ക് ഇന്ന് കരിമീൻ പൊള്ളിച്ചതും മുരിങ്ങ അരച്ചി. ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് കരിമീൻ ഫ്രൈയും മുരിങ്ങ അരച്ചി. ഈ കള്ളിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വരെ വന്നത്. ഇതിനെ കുറെ കേട്ടു, കൊല്ലംകാരുടെ സ്പെഷ്യൽ മുരിങ്ങ അരച്ചി എന്നും പറഞ്ഞ്. Too good. ഹായ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് പ്രിയ മേനോൻ. നമ്മൾ ഇന്ന് കൊല്ലത്ത് ഒരു തുരുത്തും അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഏർലി മോർണിംഗ് ആണ്, സൂര്യൻ വരെ ഉദിച്ച് വരാൻ സമയമുണ്ട്. അപ്പോഴാണ് നമ്മളിങ്ങനെ ബോട്ടിൽ ഇറങ്ങിയിരിക്കണത്. അപ്പോൾ ഓൺ ദ സ്പോട്ട് വട്ടവർ നടക്കണ അതങ്ങനെ നമ്മളൊന്നും പ്ലാൻ ചെയ്യാണ്ട് ഉള്ള ഒരു പോക്കാണ്. തുരുത്തിൽ പോയിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഭയങ്കര സീനിക് ബ്യൂട്ടിയാണ്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അവിടെ ഒരു ബോട്ട് കാണുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയാലോ. ലെറ്റ്സ് ഗോ. ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ ഇനി പോവോ? വൈകുന്നേരം പോവും, ഇനി വീട്ടിൽ പോവും. വീട്ടിൽ പോയിട്ട് കിടന്നിറങ്ങും. ആ ഫുഡ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലേ? വൈകിട്ട് എന്താ പരിപാടി? അതെ, ഞങ്ങളിവിടെ വന്നപ്പോഴേ ഫ്രണ്ട്സ് അടി ഇവിടെ നല്ല കള്ള് കിട്ടും എന്ന് പറഞ്ഞു. കള്ള് കിട്ടും എന്ന് പറഞ്ഞു, ഒരാൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ആ അപ്പൊ കൂടെ കരിമീനും റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് കുക്ക് ചെയ്യാൻ ഒരാളെ വേണം. ആരെങ്കിലും വരുമോ കൂടെ? കരിമീൻ പൊള്ളിക്കാൻ ആർക്കറിയാം? എന്താ പേരെന്താ? അലീക്ക. ദേ നമ്മുടെ കൂടെ അലീക്ക വരുന്നുണ്ട്. അലീക്ക, കരിമീൻ കുക്ക് ചെയ്യാൻ അറിയോ? ആ ഇവിടെ നമ്മൾ കേട്ടു, ഇവിടെ വന്നപ്പോ നല്ല ഫിഷ് നല്ല കള്ളെല്ലാം കിട്ടുന്നുള്ളത്. പോരോ അലിക്ക, ചാടിക്കോ. കഴിഞ്ഞ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു. അപ്പൊ ഇതാണ് നമ്മുടെ ചീഫ് കുക്ക് അലീക്ക. അപ്പൊ അലീക്ക സ്ഥിരം കുക്കിംഗ് ആണോ? കുക്കിംഗ് ആണ്. ഓക്കെ, ഗ്രേറ്റ്. സോ നമുക്ക് പോയി ഇനി കരിമീൻ കുക്ക് ചെയ്യാം. അറ്റ് ലാസ്റ്റ് നമ്മൾ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ഞാൻ ഇതിൽ നിന്നൊന്ന് പിടിച്ച് കയറട്ടെ ആദ്യം. ഓ ഗോഡ്, ഫസ്റ്റ് ടൈം ലൈഫിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്. ദിസ് നൈസ്. ഇവിടെ എല്ലാം ഫിഷിനെ ബ്രീഡ് ചെയ്ത സ്ഥലമാണ്. നമ്മളിനി കരിമീൻ കിട്ടി, കള്ള് കിട്ടി, ഇതെല്ലാം സെറ്റ് ചെയ്യാൻ നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ കൂടെ അലീക്ക വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു. ഓൾ ഫിഷർമെൻ പല സ്ഥലത്തുനിന്നും വന്ന അതിലൊരാൾ സ്ക്യൂബ ഡ്രൈവറായിരുന്നു. ഒമാനിൽ പി ഡി ഒയിൽ വർക്ക് ചെയ്തിരുന്ന ഷിബുദാസിനെ പരിചയപ്പെട്ടു. നൗ ഈസ് ഫിഷിങ് ഹിയർ. അങ്ങനെ നമ്മളൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ പോയിട്ട് ഇനി എന്താണ് എങ്ങനെയാണ് ലേറ്റസ്റ്റ് സെറ്റപ്പ്. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും പോരൂ, നമുക്ക് പോയിട്ട് അടിച്ച് പൊളിക്കാം. ഹായ് മെഞ്ചി, എന്താ ചെയ്യണേ? മീൻ തീറ്റി കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടെ എന്ത് മീനാണ് ഉള്ളത്? ഇവിടെ കാളാഞ്ചി മീൻ. കാളാഞ്ചി ഞാൻ കൊടുത്തു നോക്കട്ടെ. ആ കൊടുത്തോ. എത്ര വർഷം ഭക്ഷണം കൊടുക്കും ഇതിന്? ഇതിന് ദിവസം ഒരു മൂന്ന് നേരം കൊടുക്കും. മൂന്ന് നേരം എത്ര കൊടുക്കണം എന്നുണ്ടോ? ക്വാണ്ടിറ്റി ഉണ്ടോ? ആ മൂന്ന് നേരം ചൂടാ മേടിച്ചു കൊടുക്കും. അപ്പോൾ ഇതിൽ കാളാഞ്ചി മാത്രമല്ല, ഫ്ലാറ്റ് ഒരു മീൻ കാണുന്നുണ്ടല്ലോ. അത് തന്നെ, അത് ചരിഞ്ഞ് ഓടുമ്പോൾ ഓക്കേ ഓക്കേ വെള്ള കളറി വരും. ആ ഇപ്പോൾ അതിനൊക്കെ കൊടുത്തു കഴിഞ്ഞോ? ഇല്ലില്ല, അങ്ങോട്ട് കൊടുക്കാൻ പോകും. കൊടുക്കാൻ പോകും അല്ലേ? ഓക്കേ, നമുക്ക് നോക്കാം. എല്ലാത്തിനും ഭക്ഷണം കൊടുത്തിട്ടാവാം നമ്മുടെ ഭക്ഷണം കഴിക്കലും. ഇതിൽ എന്ത് മീനാണല്ലേ? വളവോട്. വളവോട് നല്ല വിശന്നിരിക്കായിരുന്നു തോന്നുന്നുണ്ടല്ലേ? അവർക്ക് വരെ ഭക്ഷണം കിട്ടി, എനിക്ക് വിശന്നിട്ട് വയ്യ. ഇനി ഒട്ടും നിൽക്കാൻ വയ്യ. നമുക്ക് എന്തായാലും കള്ളിൻ്റെ അടുത്തേക്ക് പോവാം. അങ്ങനെ ദേ അലീക്ക, ഞങ്ങൾ ദേ വരുന്നു. ഓക്കെ ബെഞ്ചമിൻ, ബൈ. അലീക്കയുടെ അടുത്തേക്ക് നമുക്ക് പോവാം. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും പോരൂ, നമുക്ക് പോയിട്ട് അടിച്ച് പൊളിക്കാം. കരിമീനൊക്കെ കുക്ക് ചെയ്ത് കള്ളൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് ലെറ്റ്സ് റോക്ക്. ദേ നമുക്ക് നല്ല കള്ള് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കള്ളിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ കരിമീനാണ്. അപ്പം നമുക്ക് ഇന്ന് കരിമീൻ പൊള്ളിച്ചതും പിന്നെ അതിൻ്റെ കൂടെ തന്നെ കൊല്ലം സ്പെഷ്യലായിട്ട് മുരിങ്ങ അരച്ചി. അപ്പോൾ
നമ്മളിവിടെ നിന്ന് അടുത്തുള്ള വീട്ടുകളിലൊക്കെ പോയിട്ട് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ബാക്കിയുള്ള മസാല സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ അലിക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യം നമ്മുടെ അലീക്ക ചെയ്യും. അലീക്ക, നമുക്ക് ഫിഷ് കട്ടേണിലേക്ക് പോവാം. നമുക്ക് ഇനി കരിമീൻ കട്ട് ചെയ്ത് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മൾ കരിമീൻ എടുത്ത് ആദ്യം അതിന്റെ ചിറകാണ് കട്ട് ചെയ്യുന്നത്. ഓക്കേ, അതിന്റെ വാല് കട്ട് ചെയ്ത് എല്ലാം കട്ട് ചെയ്ത് ഇങ്ങോട്ട് മാറ്റുക. ഇതിന് ഭയങ്കര തിക്ക് എന്ന് തോന്നുന്നുണ്ടല്ലേ? കട്ട് കൂടുതലാണ്. ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, പക്ഷെ കട്ടൊന്നും ചെയ്തിട്ടില്ല. ഇല്ല. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി അല്ലേ, കള്ളിന്റെ കൂടെ കരിമീൻ. ഇതാണ് ഇവിടെ കിട്ടുന്ന കരിമീൻ. കരിമീനാണ് ഇവിടുത്തെ ഫേമസ് മീനാണ്. അതെ, ഇവിടെ അഷ്ടമുടി കായലാണ് നമ്മൾ കാണുന്ന ബാക്ക് സൈഡിൽ. ബാക്ക് സൈഡിൽ കാണുന്ന അഷ്ടമുടി കായലാണ്. അപ്പോൾ അഷ്ടമുടി കായലിൽ നിന്ന് പിടിച്ച കരിമീനാണിത്. ഇതൊരു ചെറിയൊരു തുരുത്താണ്, ഭയങ്കര ഭംഗിയുണ്ട്, ഫുൾ ഓഫ് ഗ്രീനറി. കുറച്ച് വീട് മാത്രമേ ഉള്ളൂ, മൂന്ന് ഫാമിലി മാത്രമേ ഉള്ളൂ ഇവിടെ. അവരുടെ നിന്നാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇവിടെ സംഘടിപ്പിച്ചത്. നമ്മൾ ഒരു സാധനം ഇല്ലാണ്ട് ഇവിടെ എത്തിയതാണ്. അപ്പോൾ കരിമീനുണ്ട്, കള്ളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓടി വന്ന ആൾക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് അലീക്കയും കിട്ടി. അലീക്ക നമുക്ക് ഫിഷ് കട്ട് ചെയ്യാനും പഠിപ്പിക്കണം, ഈ ഫിഷ് ഉണ്ടാക്കാനും പഠിപ്പിച്ചു തരും ഇപ്പോൾ. അപ്പോൾ എന്തായാലും അലീക്ക അവിടെ മീൻ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കട്ടെ. എനിക്കെന്നുവെച്ചെങ്കിൽ കള്ള് മുമ്പിലിരുന്നിട്ട് സഹിക്കാൻ വയ്യ. സോ ചിയേഴ്സ്. ഫിഷിൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിരിക്കുക ഇവിടെ. ഇനി അടുത്തതായിട്ട് നമ്മൾ അതിൽ ലൈൻ ഇട്ടിട്ട് അതിൽ മസാല തേക്കണം. അപ്പോൾ അലീക്ക, നമുക്ക് അത് എടുത്തിട്ട് അതിന് ലൈൻ ഇട്ട് തുടങ്ങാം. ശരി, കഴിയെല്ലാം വൃത്തിയാക്കി വെച്ചേക്കാണ്. ആ, നമ്മൾ മസാല ചേർക്കാൻ വേണ്ടി നമ്മൾ വരയിടിയാണ്. ഓക്കെ, അപ്പോൾ മസാലയിൽ എന്തെല്ലാം പൊടികളാണ് ഇടുന്നത്? മസാലയിൽ മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് ഗരം മസാല, ഗരം മസാല, പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നോക്കുകയാണെങ്കിൽ മുറിച്ചിടാം. ഇതാണ് ലൈവ് ആയിട്ടുള്ള കുക്കിംഗ് എന്ന് പറയണത്. ഒന്നും ഇല്ലാണ്ട് നിന്ന് നമ്മളെല്ലാം കൂടി കുറേശ്ശെ കെട്ടിയിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുക ഇവിടെ. ഇപ്പോൾ ഇത് ഫാസ്റ്റ് ഉണ്ട്, ഫിഷ് ക്ലീൻ ചെയ്ത് വേഗം ഫിഷ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ കണ്ണൊക്കെ ഇങ്ങനെ തന്നെ വെക്കും അല്ലേ? കണ്ണ് കഴിക്കുകയും ചെയ്യുമോ? കണ്ണൊക്കെ കഴിക്കും. അപ്പോൾ നമ്മുടെ മീൻ സെറ്റ് ആയിട്ടുണ്ട്. നമ്മളിനി അതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാൻ പോകണം. അപ്പോൾ ആദ്യം എങ്ങനെയാണ് ചെയ്യണേ? ഈ പാത്രത്തിലേക്ക് ഈ പാത്രത്തിലോട്ട് മസാല കൂട്ടാം. അപ്പോൾ എന്താ വേണ്ട? ആദ്യം മുളക് പൊടി എടുക്കാം. പൊടി കുറച്ച് നമ്മുടെ എരിവിന് വാത്തിനനുസരിച്ച് ഇടുക. അപ്പോൾ മുളക് പൊടിയൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനിടുക. മഞ്ഞപ്പൊടി ഇടുക, ഇത് കുരുമുളക് പൊടി ഇടുക. നല്ല കാറ്റുണ്ട് ഇവിടെ, കാറ്റുണ്ട് ഇവിടെ, കായൽ തീരത്താണ്. അപ്പോൾ ഇനി ഗരം മസാല എടുക്കട്ടെ? ഗരം മസാല ഇനി നമുക്ക് ഉപ്പിടാം അല്ലേ? ഇച്ചിരി ഉപ്പിടും, പാകത്തിന് ഉപ്പിടാം. ഡ്രൈ ആയിട്ട് തന്നെ. ഓക്കെ, ഈ പൗഡേഴ്സ് എല്ലാം ഒന്നിച്ചിട്ടിട്ട് എല്ലാം ഡ്രൈ ആയിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാണ്. നമുക്ക് മീൻ പറക്കിനകത്തിടാം. ഓക്കെ, ഇനി ഓയിൽ കൂടി നമ്മൾ അതിലേക്ക് ഒഴിക്കും. ഇനി കുറച്ച് ഓയിലും കൂടി നമ്മൾ അതിനകത്ത് ഒഴിക്കും. ഇതൊന്ന് സെറ്റ് ആവാം. ഓക്കെ, അപ്പോൾ വെള്ളം ഒട്ടും തൊട്ടിട്ടില്ല. വെള്ളം ഒട്ടും തൊട്ടിട്ടില്ല. ഇന്ന് പൊഴിച്ച് നമ്മൾ 1 മണിക്കൂറത്തേക്ക് ഇങ്ങനെ സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. ഓക്കെ, ഇനി നമ്മൾ ഈ കരിമീൻ ഫ്രൈ ചെയ്യാൻ പോണെ. ഈ പാൻ വെച്ചിട്ട് നമുക്ക് ഗ്യാസ് എത്തിക്കാം. ഓക്കെ, ഗ്യാസ് എത്തിക്കാം. നല്ല കാറ്റാന്ന് തോന്നുന്നു. അയ്യോ, നല്ല കാറ്റാണല്ലോ. നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് ഗ്യാസ് താഴത്തേക്ക്, ഈ ഗ്യാസ് സ്റ്റവ് താഴത്തേക്ക് മാറ്റിയാലോ. താഴെ ഇരുന്ന് കുക്ക് ചെയ്യാം. ഓക്കെ, ശരി. നമ്മൾ ഇവിടെ ഭയങ്കര കാറ്റായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നമ്മളിത് താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. നമ്മുടെ കുക്കിംഗ് പ്രൊസീജിയർ, നമ്മൾ യൂസ് ചെയ്തിരുന്ന ടേബിൾ നമ്മൾക്ക് ഒരു ബാരിയറായിട്ട് യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ താഴെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാനിൽ എണ്ണ ചൂടായി വരുന്നു. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഈ ഫിഷ് അടക്കി വയ്ക്കും. കരിവേപ്പില ഇട്ടു. നല്ല കാറ്റാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് നമ്മൾ കാറ്റിനെയൊക്കെ മാറ്റി നിർത്തി. നമ്മുടെ ഈ കരിമീനോടുള്ള കൊതി കാരണമാണ് നമ്മൾ എല്ലാ സെറ്റപ്പും മാറ്റി താഴത്തേക്ക് വെച്ച് ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ എണ്ണ ഒഴിച്ചു, കരിമീൻ ഇട്ടു, അതിൻ്റെ മേലെ കരിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി അത് പതുക്കെ ഒന്ന് ഒരു സൈഡ് ആവണ വരെ നമ്മൾ അതിനൊന്ന് ഇത് ചെയ്യാൻ കൊടുക്കും. നമ്മൾ പറഞ്ഞില്ലേ മുരിങ്ങ ഇറച്ചി ഉണ്ടാക്കാൻ പോകണമെന്ന്?
ഈ മുരിങ്ങ ഇറച്ചി എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഈ ഷെല്ല്. ഇത് നമ്മൾ പൊളിച്ച് തുറന്നിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ദി ഇറച്ചി വരുന്നത്. ഇതാണ് കൊല്ലംകാരുടെ സ്പെഷ്യൽ മുരിങ്ങ ഇറച്ചി. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ മുരിങ്ങ ഇറച്ചി റോസ്റ്റാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങളാണ് നമ്മൾ ഈ വെച്ചിരിക്കുന്നത്. സവാള അരിഞ്ഞത്, തക്കാളി, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടിച്ചത്, പിന്നെ നമ്മുടെ ഓൾറെഡി ഉള്ള മസാലകൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ. അപ്പോൾ അലീക്കയാണ് തുടങ്ങാൻ പോണേ. അലീക്ക തുടങ്ങിക്കോളും. ആ ഇതേ നമ്മുടെ ഉള്ളി ഇവിടെ വാടി തുടങ്ങിയിട്ടുണ്ട്. അലീക്ക ഇനി എന്തിടാൻ പോണേ? നമ്മുടെ വെളുത്തുള്ളിയും അടച്ചു വെച്ച് ഇതൊന്നും കൂടെ ഒന്ന് വേവിക്കണം. I would like to introduce. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ മാതിരി കരിമീൻ ഫ്രൈയും മുരിങ്ങ ഇറച്ചി, കൊല്ലംകാരുടെ സ്പെഷ്യൽ മുരിങ്ങ ഇറച്ചി. നമ്മൾ സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ടത് നമ്മുടെ അലിക്കോടാണ്. സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു സെക്കൻഡും കൂടി ചിന്തിക്കാണ്ട് നമ്മുടെ കൂടെ ഇറങ്ങി വന്നതാണ്. അപ്പോൾ അലിക്ക താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയ കരിമീൻ പൊള്ളിച്ചാണ്. ഓക്കെ, ഇങ്ങനെ ഉണ്ടെന്ന് നോക്ക്. Too good. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ആൻഡ് പ്രിപ്പറേഷനും വളരെ ഈസി ആയിരുന്നു. അങ്ങനെ കല്ലുമ്മക്കായും ഉണ്ട്. കല്ലുമ്മക്കായും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയ. ഓക്കെ, ഞാൻ ആദ്യമായിട്ടുണ്ട് ഇത് കഴിക്കാൻ പോണേ. ഇതാണ് കുറെ കേട്ടു കൊല്ലംകാരുടെ സ്പെഷ്യൽ മുരിങ്ങ ഇറച്ചി എന്നും പറഞ്ഞ്. ലെറ്റ് മീ ട്രൈ ദിസ്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ കള്ളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ കള്ളിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വരെ വന്നത്. കള്ളും കരിമീൻ ഫ്രൈയും കോമ്പിനേഷൻ പറഞ്ഞ പോലെ കരിമീൻ ഫ്രൈയും ഉണ്ട്, പിന്നെ കൊല്ലംകാരുടെ സ്പെഷ്യൽ. ഇവരെല്ലാവരും പറയും ഇത് കഴിച്ച് നോക്കണത്, കഴിച്ച വളരെ ടേസ്റ്റ് ഉണ്ട്. സോ ലെറ്റ് മീ ഹാവ് വൺ മോർ പീസ്. ടു ഗുഡ്. കൊല്ലത്ത് വന്ന് കള്ളും കിട്ടി, കരിമീനും മുരിങ്ങ ഇറച്ചിയും ഇതിനായിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ ഇവിടുത്തെ ആംബിയൻസും വെതറും ടോട്ട്ലി ഔട്ട് ഓഫ് ദ വേൾഡ് ആണിത്. ഇവിടുത്തെ ആൾക്കാരും ഭയങ്കര ലവിങ് ആണ്. നമ്മളൊന്ന് പറഞ്ഞപ്പോഴേക്കും നമുക്ക് എല്ലാ സാധനങ്ങളും റെഡിയാക്കി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ കൂടെ നിന്ന് എല്ലാവർക്കും താങ്ക്സ്. പിന്നെ അലീക്ക, അലീക്കോട് പറയാനില്ല, സ്പെഷ്യൽ താങ്ക്സ്. പിന്നെ അന്ന് അലീക്കയുടെ കൂടെ അവിടെ ബോട്ടിലുണ്ടായിരുന്ന എല്ലാവർക്കും താങ്ക്സ് സോ മച്ച്. ആൻഡ് ഇനി എന്താ പറയണ്ടത്, വീണ്ടും വരുന്നതായിരിക്കും ഞങ്ങൾ വേറെ പുതിയ എപ്പിസോഡായിട്ട്. താങ്ക് യു സോ മച്ച്. See you. Bye-bye.